മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം സാഖ്യ സന്ദർഭം 18-ാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്ത് തുടങ്ങിയത്. അതിൽ അവസാനമുള്ള ശരീരങ്ങൾ നിത്യനും അവിനാശിയും അപ്രമേയ രൂപനുമായ ജീവാത്മാവിൻ്റേതാണ് എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞിട്ട്, അതിനാൽ അർജുന നീ യുദ്ധം ചെയ്യുക. ശരീരം അവസാനമുള്ളതാണ്, ആത്മാവ് അനശ്വരമാണ്. ഇപ്പോൾ ഏത് യുദ്ധമായിരിക്കണം വ്യഷ്ടിസത്തയിലും സമഷ്ടിസത്തയിലും നടക്കേണ്ടത്? നാം നേരത്തെ കാണുകയുണ്ടായി, ഉഭയോരഭിദൃഷ്ടോന്ത സ്ത്വനയോ തത്വദർശിഭിഹി. തത്വദർശികൾ സത്ത് സത്തായിരിക്കുമെന്നും അസത്ത് അസത്തായിരിക്കുമെന്നും അറിഞ്ഞിട്ടുണ്ട്. സത്തൊരിക്കലും അസത്താവില്ല, അസത്തൊരിക്കലും സത്താവുകയുമില്ല. എവിടെയാണ് രണ്ടിൻ്റെയും അന്തം? ഈ ശ്ലോകത്തിലെ ഉഭയോരഭിദൃഷ്ടോന്തം, ആ അന്തമാണ് ശരിക്ക് ഔപനിഷദികമായിരിക്കുന്ന ഒരു അറിവ്. അതുതന്നെയാണ് വേദാന്തം. വേദാന്തത്തിലെ അന്തവും ദൃഷ്ടോന്തത്തിലെ ഈ അന്തവും ഒരിടത്ത് ചേരും. അപ്പോൾ അന്തം സത്തിൻ്റെ അന്തസിദ്ധാന്തം, അതെവിടെയാണ്? പരമാത്മാവിലാണ്. സത്ത് അതിൻ്റെ സൈദ്ധാന്തികമായ അന്തം പരമാത്മാവിലെത്തും, അപഗ്രഥിച്ച് അപഗ്രഥിച്ച് പോയാൽ. അപ്പോൾ സിദ്ധാന്തത്തിൻ്റെ അന്തം അഥവാ അന്തസിദ്ധാന്തം പരമാത്മാവിലാണ് കാണുന്നത്. അതാകട്ടെ അവിനാശിയാണ്, ആർക്കും അതിൻ്റെ വിനാശത്തെ ചെയ്യാനാവില്ല. അസത്തിൻ്റെ സിദ്ധാന്തം എവിടെയാണ്? ഈ ശരീരങ്ങളിൽ, വ്യഷ്ടിയും സമഷ്ടിയുമായി നിലകൊള്ളുന്ന ശരീരങ്ങളിൽ. ഇമേ ദേഹ അന്തവന്ത, എല്ലാ ശരീരങ്ങളും ആത്മാവ് ഏകവചനമാണ്, സമഷ്ടിയിലും വ്യഷ്ടിയിലും. സമഷ്ടിയിലെ അനേക ശരീരങ്ങൾ എന്ന പോലെ വ്യഷ്ടിയിലും 3 ശരീരങ്ങളുണ്ട്. ഈ എല്ലാ ശരീരങ്ങളും വ്യഷ്ടിയിലാണെങ്കിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ 3, സമഷ്ടിയിലാണെങ്കിൽ അനേകം പേരുടെ ഈ ശരീരങ്ങളെല്ലാം. അപ്പോൾ എവിടെയാണ് സിദ്ധാന്തം? അസത്തിൻ്റെ ശരീരങ്ങളിലാണ്, വിഷയങ്ങളിലാണ്. അവ അന്തമുള്ളതാണ്, വിനാശിയാണ്. എന്നാൽ ഇവയും കൂടി ആത്മാവാണ്? അല്ല, ആത്മാവല്ല, ആത്മപ്രകാശത്തിലാണ്, ആത്മാവിൻ്റേതാണ്. എന്നാൽ നാം ഈ ശരീരങ്ങളെ കൂടി ആത്മാവെന്ന് ധരിക്കുന്നു. അവിടെയാണ് വ്യത്യാസം. ധരിച്ചോളൂ, ധരിക്കുന്നതുകൊണ്ടല്ല, ധരിച്ചാലും ഇല്ലെങ്കിലും ഇവ ആത്മാവല്ല, ആത്മാവിൻ്റെതാണ് എന്നിങ്ങനെ ശാസ്ത്രങ്ങളിൽ പറയുന്നു. ശാസ്ത്ര പ്രമാണമുണ്ട്, അനുഭവികളുടെ വചനം പ്രമാണമാണ്. എന്നാൽ ഇവ ആത്മാവിൻ്റേതാണെങ്കിൽ, ആത്മാവ് നിത്യമാണെങ്കിൽ ശരീരം നിത്യമാവുമോ? അനിത്യമാണ്. ഒരു ശരീരവും നിത്യമല്ല. ബ്രഹ്മാപര്യന്തം, ബ്രഹ്മാവ് വരെ എല്ലാ ശരീരവും അനിത്യമാണ്. അതും കൂടി ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശരീരം അതുകൊണ്ട് അന്തമുള്ളതാകയാലും രക്ഷിക്കാൻ വഴിയില്ലാത്ത വഴികളില്ലാത്ത ആയതിനാലും ഈ ആത്മാവ് നിത്യമാകയാലും അർജുന യുദ്ധം ചെയ്യുക എന്ന് വേണം എടുക്കാൻ.
അപ്പോൾ അവിടെ ചേർക്കുമ്പോൾ എന്ത് യുദ്ധം എന്ന് വരും നമുക്ക് അവസാനം കാണാം. അന്തവന്ത ഇമേ ദേഹാഹ, ഈ ദേഹം അന്തമുള്ളതാണ്. ദിഹ് ധാതുവിൽ നിന്നാണ് ദേഹശബ്ദം ഉണ്ടാകുന്നത്. ദിഹ് ധാതുവിന് ഉപജയം അപജയം എന്ന് രണ്ടർത്ഥമുണ്ട്. അവയവങ്ങളുടെ യോഗത്താൽ വളരുന്നത് ഉപജയം. നാം കഴിക്കുന്ന ആഹാരം ജഠരാഗ്നി കൊണ്ട് പചിക്കും. പചിച്ചയാക ആഹാരം അഞ്ച് ഭൂതാഗ്നികൾ കൊണ്ട് വീണ്ടും പചിക്കും. അത് പചിച്ച് ആദ്യം സാരവും മലവുമായി വേർതിരിയുന്ന ആഹാരത്തിലെ മലം പോകും. സാരം വീണ്ടും അഞ്ച് ഭൂതാഗ്നികളിൽ പചിച്ചിട്ട് ഭൂതതന്മാത്രകളായി മാറും. അവ വീണ്ടും ധാതുക്കളായി പരിണമിക്കുന്നതിന് ധാത്വഗ്നികൾ ഏഴും ഉപയോഗിച്ച് വീണ്ടും ദഹിക്കും. ഇങ്ങനെ നടക്കുന്ന അനബോളിസം, അതായത് ഉപചയം, ആ ഉപചയം കൊണ്ട് ജഠരാഗ്നി, അഞ്ച് ഭൂതാഗ്നി, ഏഴ് ധാത്വഗ്നി ഇവയാൽ കോശങ്ങൾ വർദ്ധിച്ചു വരുന്നതും ഉപജയമാണ്. ഈ ശരീരം ഉപജീയമാനമാണ്, അതുപോലെ ശിഥിലമാവുന്നതാണ്, അപചയം ഉണ്ടാകുന്നതാണ്. അതിനാൽ ദേഹം രണ്ടും ഉള്ളതാണെന്ന് ഹി എന്ന ശാസ്ത്രപ്രസിദ്ധി. അതിനാൽ ദേഹം എന്നതിനാൽ രണ്ടുമുള്ളത് എന്നെടുത്താൽ എന്തിനാൽ ഉപജിതമാണ്? ഈ ശരീരം പാഞ്ചഭൗതികമാണ്, അതുകൊണ്ട് പഞ്ചഭൂതത്തിൻ്റെ കണങ്ങളാൽ ഉപജിതമാണ്. നൈയായികന്മാർ ഇതിനെ പാർത്ഥിവം എന്ന് പറയുന്നു. ശരീരം പൃഥ്വി തത്വത്താൽ ഉൽപ്പന്നമാണ്. എന്നാൽ വേദാന്തി പാഞ്ചഭൗതികമെന്ന് മാനിക്കുന്നു. പൃഥ്വി മാത്രമല്ല, സ്ഥൂലമായ പൃഥ്വി എന്നുള്ളതുകൊണ്ടാകാം നൈയായികന്മാർ പാർത്ഥിവ പരമാണുവിൽ നിന്നാണെന്ന് പറയുന്നത്. നൈയായിക മതമാണ് ക്രിസ്തുവും സ്വീകരിച്ചതെന്ന് തോന്നുന്നു. മണ്ണിനെയാണ്, പാർത്ഥിവ പരമാണുവിനെയാണ്, മണ്ണിൽ നിന്നുണ്ടായി മണ്ണിലേക്ക് മടങ്ങുന്നവനാണ് എന്നുള്ള ആശയം നൈയായിക മതത്തിൻ്റെ സംഭാവനയാണ്. പാഞ്ചഭൗതികം എന്നാണ് വേദാന്തികൾ പറയുക. അഞ്ചു ഭൂതങ്ങളും ചേർന്ന് ഇരിക്കയാലും വളരുകയാലും ക്ഷയിക്കുകയാലും അഞ്ചു ഭൂതങ്ങളിലേക്ക് മടങ്ങുകയാലും, അപ്പോൾ പഞ്ചഭൂത കണങ്ങൾ ചേർന്ന് ഉപജയം, അവ വിഘടിക്കുമ്പോൾ അപജയം. ശരീരത്തിൽ പഞ്ചഭൂതങ്ങളെ വിചാരപൂർവം നോക്കുക. അപ്പോൾ യുദ്ധം എന്താണ്? അർജുന, നശ്വരമാണ് ഈ ദേഹങ്ങൾ. അർജുന, അനശ്വരമാണ് ആത്മാവ്. ദേഹത്തിൻ്റെ നശ്വരതയെ ആത്മാവിൽ ചേർത്ത് അനശ്വരമാണ് ദേഹമെന്ന് കരുതരുത്. അത് കരുതാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വേദാന്തി പാഞ്ചഭൗതികമെന്ന് മാനിക്കുന്നു. അഞ്ചു ഭൂതങ്ങളും ചേർന്നിരിക്കുകയാലും വളരുകയാലും ദേഹമെന്ന് പറയുന്നു. പഞ്ചഭൂതങ്ങൾ ഇത് കണങ്ങൾ ചേർന്ന് ഉപചയം ഉണ്ടാവുന്നു. പൃഥ്വിയുടെ കണം, ജലത്തിൻ്റെ കണം, തേജസ്സിൻ്റെ അഗ്നിയുടെ കണം, വായുവിൻ്റെ കണം, ആകാശത്തിൻ്റെ കണം, ഇവയുടെ ചേർച്ചയിൽ ആണ് ദേഹമുണ്ടാകുന്നത്. അപ്പോൾ അവ വിഘടിച്ചാൽ അപജയം സംഭവിക്കുന്നു.
അപ്പൊ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളെ വിചാരപൂർവം നോക്കുക. ശരീരം മൃദുലമാണ്, നല്ലതാണ്, അതേ സമയത്ത് നാറുന്നതുമാണ്. ഗന്ധം പൃഥ്വിയുടെ ലക്ഷണമാണ്. തത്ര ഗന്ധവതി പൃഥ്വി എന്നിങ്ങനെ പൃഥ്വിയുടെ ലക്ഷണം ചെയ്തിരിക്കുന്നു. ഗന്ധവത്വം പൃഥ്വിയാ ലക്ഷണം, എവിടെ ഗന്ധമുണ്ടോ അത് പൃഥ്വിയുടേത് എന്നറിയുക. ജലമെടുക്കുമ്പോഴും അതിൽ സുഗന്ധമോ ദുർഗന്ധമോ ഉണ്ടാവും, അതിൽ പാർത്ഥിവ അംശം ഉണ്ട്. ശുദ്ധജലത്തിന് ഗന്ധമില്ല, മണമോ നിറമോ ഒന്നുമില്ല. ശുദ്ധജലം അത്യപൂർവമാണ്. ജലത്തിൽ വരുന്ന ഗന്ധം പൃഥ്വി തന്മാത്രയുടെയാണ്, പാർത്ഥിവാംശം കൊണ്ടാണ്. പാർത്ഥിവ തത്വമില്ലാതെ, പാർത്ഥിവമായ തത്വം കൂടാതെ ഗന്ധമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ശരീരത്തിൽ ഗന്ധമുണ്ട്, അതിനാൽ ഇതിൽ പാർത്ഥിവ തത്വമുണ്ട്. മൂന്ന് നാല് ദിവസം കുളിക്കാതിരുന്നാൽ ഇതറിയാം, വലിയ ദുർഗന്ധമുണ്ടാവും. മരിച്ചാൽ നാലഞ്ച് ദിവസം കഴിയുന്നതോടെ ദുർഗന്ധം വളരെ ദൂരത്തു വരെ പടരും. ശരീരത്തിന് സുഗന്ധമില്ല, ദുർഗന്ധം തന്നെ. ആത്മാവിനാൽ ദുർഗന്ധം കുറയുന്നു. ആത്മസാന്നിധ്യം കൊണ്ട് കുറയുന്നു. കുറയുമ്പോഴും ഉപചയത്തോടൊപ്പം നടക്കുന്ന അപചയം, ഉപചയത്തിൽ ഉത്ഭൂതമാകുന്ന ഒട്ടേറെ പദാർത്ഥങ്ങൾ, അപചയം കൊണ്ട് പുറത്തു തള്ളുന്ന മാലിന്യങ്ങൾ, ഇവയെല്ലാം ഉണ്ടാവും. ഉപചയം നടക്കണമെങ്കിൽ രാസോർജ സംബന്ധമായ പരിണാമം, ജൈവരാസോർജ സംബന്ധമായ പരിണാമം വളരെ കൂടുതലായി ഉണ്ടാവും, ബയോകെമിക്കൽ. ആ നിലയിൽ ശരീരം ഒട്ടേറെ ഊർജത്തെയും ഗന്ധത്തെയും എല്ലാം പുറപ്പെടുവിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് അപചയവേളയിലും. അപ്പോൾ ആത്മാവില്ലെങ്കിൽ ശരീരം നികൃഷ്ടമാണ്. ഈ ശരീരം ആത്മാവിൻ്റേതാണ്, ആത്മസ്വരൂപമല്ല. ആത്മാവിൽ ഗന്ധമൊന്നുമില്ല. ഗന്ധമില്ലാതെ ശരീരമില്ല. ഭക്ഷണം കൊണ്ട് പാർത്ഥിവ തത്വത്തിൻ്റെ ഉപചയം നടക്കുന്നു. ഭക്ഷണമില്ലാതായാൽ അപചയവും സംഭവിക്കുന്നു. നന്നായി ഭക്ഷിച്ചു, നന്നായി വ്യായാമം ചെയ്തു, അപ്പോൾ വളർന്നു. ജ്വരമുണ്ടായാൽ 2-3 പൗണ്ട് കുറയും. നല്ല പനി വന്നാൽ മതി, 2-3 പൗണ്ട് പെട്ടെന്ന് കുറയും. എവിടെ ഉപചയമുണ്ടോ അവിടെ അപചയവും നിശ്ചയം. ആത്മാവിൽ അപചയവും ഉപചയവും ഇല്ല തന്നെ. ആത്മാവിന് ഉപചയമോ അപചയമോ ഇല്ല. അപ്പോൾ ഈ ശരീരം കേവലം പാർത്ഥിവതത്വത്താൽ മാത്രമുണ്ടായതല്ല, അത് നമ്മൾ പറഞ്ഞു, പാഞ്ചഭൗതികമാണ്. ഇതിൽ ജലീയ തത്വവുമുണ്ട്, അതിനെയും അപഗ്രഥിക്കുക. നല്ല ചൂടത്ത് ശരീരത്തിൽ നിന്ന് തന്നെ വിയർപ്പുണ്ടാവും. വിയർപ്പ് ജലതത്വമാണ്. ശരീരത്തിൽ പല പ്രകാരത്തിലും ജലമിരിക്കുന്നു. വായിൽ ജലം, കണ്ണിൽ ജലം, ശരീരമാകെ ജലം, മൂത്രസ്ഥാനത്ത് ജലം. ജലമില്ലാതായാൽ ജീവിക്കില്ല. ജീവനം ആണ് ജലം. ജലമില്ലാതായാൽ, ഡീഹൈഡ്രേഷൻ വന്നാൽ പെട്ടെന്ന് മരിക്കും. ശരീരത്തിൽ പര്യാപ്തമായ അളവിൽ ജലമുണ്ട്. അപ്പോൾ ജീവനം, ഭുവനം, വനം, കദംബം, ഉദകം, പാതഹ എന്നിങ്ങനെ ജലത്തിൻ്റെ പര്യായം, ജീവനം പരിഗണനാർഹം. ആ നിലയിൽ ശരീരം ജലീയ തത്വത്തോടുകൂടിയതാണ്. പാർത്ഥിവ തത്വം, ജലീയ തത്വം. ശരീരത്തിൽ അഗ്നിതത്വവും വിദ്യമാനമാണ്. ചാന്തോഗ്യ ഉപനിഷത്തിൽ പറയുന്നത്, അസ്ഥി, മജ്ജ, വാക് ഇവ മൂന്നും തൈജസമാണെന്നാണ്. തേജോ അശിതം ത്രേധ വിധീയതേ തസ്യ സ്ഥ മജ്ജ ശോണിഷ്ഠ
സവാക് തൈജസ പദാർത്ഥം കൊണ്ട് ആണ് ഇവയെന്നാണ്. അതായത് തേജസ് എവിടെയാണിരിക്കുന്നത്? മൂന്നെണ്ണത്തിലാണ് എന്ന് ചാന്തോക്യം പറയും. അവ ഏതൊക്കെയാണ്? അസ്ഥി, അടുത്തത് മജ്ജ, അതുപോലെ തന്നെ ശോണിതം, ഇവയൊക്കെ വാക്ക്, ഇവയെല്ലാം അഗ്നിമയമാണെന്നാണ് പറയുക. തേജോ അശിതം ത്രേധാവിധീയതേ തസ്യയ സ്തവിഷ്ടോ ധാതു സ്തദസ്ഥി ഭവതി സ്തദസ്ഥി ഭവതി. അസ്ഥി ഇതുകൊണ്ടുണ്ടായതാണ്. യോ മധ്യമ സ മജ്ജ, മജ്ജയും അതാണ്. യോണിഷ്ട സ വാക്ക്, വാക്കും അതു തന്നെയാണ്. തൈജസ പദാർത്ഥം കൊണ്ട് ഘൃതാദികൾ ഉണ്ടാവുന്നു. ആയുർവേദം ഇവിടെ മജ്ജ അസ്ഥി മുതലായ ധാതുക്കളോളം ചെല്ലാനുള്ള അഗ്നി, അഗ്നിക്ക് മാന്ദ്യം വന്നാലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് പഠനമുണ്ട്. അത്യഗ്നിയും രോഗമാണ്. എന്നാൽ അഗ്നിയെ ശുദ്ധീകരിക്കുന്നതിൽ, ആയുസ്സിനെ നിലനിർത്തുന്നതിൽ ഘൃതങ്ങൾ ഗംഭീരങ്ങളാണ്. അപ്പോൾ ഘൃതാദികൾ, തൈജസ പദാർത്ഥം കൊണ്ട് ഘൃതാദികൾ ഉണ്ടാക്കുന്നു. അതിൽ അഗ്നിതത്വം അധികമാണ്. അതുകൊണ്ട് നെയ്യിലും എണ്ണയിലും മറ്റും തീ വേഗം പിടിക്കുന്നു. അതിൽ അഗ്നിതത്വം ഉള്ളതുകൊണ്ടാണ് തീ പിടിക്കുന്നത്. നൈയായികന്മാർ ഘൃതാദികളെ ജലീയമെന്ന് മാനിക്കുന്നുണ്ട്. ജലീയാംശം വളരെ കുറച്ചേ ഉള്ളൂ ഘൃതാദികളിൽ. ജലത്തെ അപേക്ഷിച്ച് ഭാരക്കുറവാണ്. വെള്ളത്തിൽ നെയ്യൊഴിച്ചാൽ പൊങ്ങിക്കിടക്കുന്നു. അതിന് കാരണം ഭാരഹീനമായ തേജാംശം, അഗ്നിക്ക് ഭാരം കുറവാണ്, അധികമായതാണ്. അഗ്നി മുകളിലേക്ക് കത്തുന്നു, വെള്ളത്തിൽ തൈലവും ഘൃതവും മുകളിലേക്ക് വരുന്നു. ശരീരത്തിൽ ഇത് കൂടാതെയും തൈജസതത്വമുണ്ട്, അത് പ്രസിദ്ധവുമാണ്. ജഠരാനലൻ സുപ്രസിദ്ധമാണ്. നമ്മുടെ വൈശ്വാനരാഗ്നി, പക്ഷിച്ച അന്നത്തെ ജഠരാഗ്നി പജിക്കുന്നു. സമാനവായുവിനാൽ അന്നം പജിക്കുന്നുവെന്ന് പക്ഷമുണ്ട്. അതുകൊണ്ട് അശിതപീതാന്നാദി സമീകരണാത് സമാനഹ, പക്ഷിതവും പാനീയവും സമമാക്കുന്നത് സമാനൻ. മറ്റു ചിലർ പിത്തം കൊണ്ട് അന്നം പജിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം മാനിക്കാം. എന്നാൽ ജഠരാനലൻ്റെ കാര്യത്തിൽ സംശയം വേണ്ട. അതിൻ്റെ ഉഷ്ണത്വം, ജഠരാനലൻ്റെ ഉഷ്ണത്വത്തെ അവലംബമാക്കി ശരീരത്തിൻ്റെ അഗ്നിതത്വവും വിദ്യമാനമാണ്. അപ്പോൾ ശരീരത്തിൽ പാർത്ഥിവതത്വമുണ്ട്, ശരീരത്തിൽ ജലീയതത്വമുണ്ട്, ശരീരത്തിൽ അതുപോലെ തന്നെ അഗ്നിതത്വമുണ്ട്. ഇനി ശരീരമെടുത്താൽ വായുതത്വവുമുണ്ട്. ശരീരം പഞ്ചഭൂതാത്മകമാണ് എന്ന് പറയുമ്പോൾ വായുവിനെയും നാം പരിഗണിക്കേണ്ടതുണ്ട്. വായുതത്വമാണ് പ്രാണവഹകളായ സ്രോതസ്സുകളിൽ മുഴുവൻ ഇരിക്കുന്നത്. മാത്രവുമല്ല, അഞ്ചു വായുക്കളാണ് ശരീരത്തെ നിലനിർത്തുന്നത്. അവ എടുത്തു നോക്കിയാൽ ഏറ്റവും പ്രധാനമായ വായുതത്വം നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുന്നത് മുഖ്യ പ്രാണൻ്റെതാണ്. അപ്പോൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെ അഞ്ചു വായുക്കൾ നമ്മളിലുണ്ട്. ഇനി അതുകൂടാതെ നാഗൻ, കൂർമൻ, കൃഗലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്ന അഞ്ചു പേരെയും. അപ്പോൾ ഈ വായുക്കളെല്ലാം വായുതത്വം ശരീരത്തിലുണ്ട്. ശരീരം വായുതത്വത്തോടു കൂടിയതാണ്. മുഖനാസികകളിൽ പ്രവർത്തിക്കുന്നത് പ്രാണൻ, മുഖം, നാസിക മുതലായവയിൽ പ്രവർത്തിക്കുന്നത് പ്രാണൻ.
മൂത്രം പുരീഷം മുതലായവയെ, മലമൂത്രാദികളെയെല്ലാം പുറത്തേക്ക് കളയുന്നത് അത് അപാനൻ. ഹൃത്പത്മത്തിൽ നിന്ന്, ഹൃദയപത്മത്തിൽ 101 നാഡികളുണ്ട്. അവ 101-നും 100 വീതം ശാഖാനാഡികളുണ്ട്. അവ ഓരോന്നിനും 72,000 വീതം പ്രതിശാഖാനാഡികളുമുണ്ട്. ആ 100 × 101 × 100 × 72,000 വരുന്ന നാഡികളിലൂടെ സഞ്ചരിച്ച് വ്യാപനോതി ഇതി വ്യാനഹ എന്ന പരുവത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ വ്യാനനാണ്. അപ്പോൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദ്ഗാതാവായിരിക്കുന്ന ഉരസിൽ സ്ഥിതി ചെയ്യുന്ന ഉദാനൻ, അതുപോലെ തന്നെ സമം ആനയതീതി സമാനഹ, പചിച്ച ആഹാരത്തെയും ജലത്തെയും എല്ലാം അതാതിടങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന സമാനൻ. ഇവ കൂടാതെ ശരീരത്തിൽ പ്രവൃത്തിയെടുക്കുന്ന നാഗകൂർമാദികൾ ഇതെല്ലാം ചേർന്ന് വായു തത്വം വളരെ വിപുലമാണ്. വായു തത്വം എടുക്കുമ്പോൾ നാം ബഹുചരപ്രാണനെയാണ് അകത്തേക്ക് വലിക്കുന്നത്. ഏറ്റവും രസകരമായ സംഭവം, പുറത്തുനിന്നുള്ള ഓക്സിജൻ അകത്തെത്തി അത് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് അരിച്ച് അതിലെ മാലിന്യം അവിടെ കിടന്ന് വീണ്ടും അതിൽ നിന്നുള്ളതായ പൂർണ്ണമായ പ്രാണൻ മാത്രം അകത്തേക്ക് കടന്ന് അത് എല്ലാ തലങ്ങളിലൂടെയും എല്ലാ കോശങ്ങളിലൂടെയും എല്ലാ അവയവങ്ങളിലൂടെയും ചംക്രമണം ചെയ്ത് അവയെ, ആ പീയൂഷത്തെ, അതിനാണ് അമൃത എന്ന് പറയുന്നത്, മരണം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സഹായകമായ അമൃതം ഈ പ്രാണനാണ്. ഈ പ്രാണനാകുന്ന അമൃതത്തെ ശരീരത്തിലൂടെ കൊണ്ടുപോയി കോശകോശാന്തരങ്ങളെ മുഴുവൻ ഉജ്ജീവിപ്പിക്കുകയും ഒപ്പം അവയിലുള്ള മാലിന്യങ്ങളും വഹിച്ച് മറ്റൊരു പ്രാണൻ തിരിച്ചു പോരുകയും ചെയ്യും. അപ്പോൾ പൂരകം, കുംഭകം, രേചകം എന്ന് 3 അവസ്ഥകളിൽ, 1 അകത്തേക്ക് എടുക്കുക, നിലനിർത്തുക, വിടുക. ആ നിലനിർത്തുന്ന കാലങ്ങളിൽ പ്രാണൻ അമൃതായി അകത്തുകൂടെ സഞ്ചരിക്കുകയും പുറത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് വിഷമയമായതിനെ മുഴുവൻ സ്വീകരിച്ച് പുറത്ത് സസ്യജാലങ്ങൾക്ക് പ്രാണനായിരിക്കുന്നതായി പുറത്തേക്ക് വിടുകയും പാരസ്പര്യത്തോടുകൂടി ഇങ്ങനെ പെരുമാറുന്ന പ്രാണനെ ആസ്പദമാക്കി പ്രാണകലകളോടുകൂടിയ പ്രാണസ്പന്ദത്തോടുകൂടിയ പ്രാണൻ്റെ തലവും ആകാശത്തിൻ്റെ തലവും കാണേണ്ടതാണ്. അപ്പോൾ പാർത്ഥിവം, ജലീയം, അതുപോലെ വായു, ഇത് അഗ്നി, ഇതെല്ലാം ചേർന്നതാണ് പാർത്ഥിവം എന്ന് പറയുന്നതെങ്കിലും ശരീരം. ഇത് മനസ്സിലാക്കി ദേഹത്തിൻ്റെ നാശത്തെ പറഞ്ഞു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.